Bismillah, alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Ere bahumana adaruwa nirwanya Panakkad Sayyid Rashid Ali Shihab Tangal Bedil sannihidharayitilla Mariyur panchayathinte ella nanma niranja pravarthanangaldeyum munbandiyil namukkoru margadarshiyayi nethrutvam nalkikondirikkunna MC Sahu Haji adakkamulla CKVP adupole Professor Muhammad Rasak Mash adakkamulla Mujibu Pookottur adakkamulla nethakkal സദസ്സിലുള്ള ഒഴുകൂർ സി എസ് സെന്ററിന്റെ അഭ്യുദയകാംക്ഷികൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഏറെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ നമ്മൾ 5 വർഷം മുൻപ് നമ്മുടെ ഒഴുകൂരിന്റെ വെസ്റ്റ് ബസാറിൽ നമ്മൾ സമാരംഭം കുറിച്ച സി എസ് സെന്റർ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ആബാലവൃദ്ധം ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും, കളത്തിപ്പറമ്പിലൂടെ യാത്ര ചെയ്യുന്ന പലരും സുബൈയോടടുത്ത സമയം 6:30 ഒഴുകൂർ സി എച്ച് സെന്ററിന്റെ അടച്ചിട്ട റൂമിൽ, ആ റൂമുകൾക്ക് പുറത്ത് ഒരുപാട് ചെരുപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ആ ചെരുപ്പുകൾ പുറത്താണെങ്കിൽ ആ ചെരുപ്പിന്റെ ഉടമസ്ഥന്മാർ അകത്തിരുന്ന് ഈ 5 വർഷം പിന്നിട്ടപ്പോൾ ഒരുപാട് നല്ല ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത്. ഓരോ ചർച്ചകളും പിന്നീട് വരുന്ന മറ്റൊരു യോഗത്തിലേക്ക് ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ഈ നാടിന്റെ സാമൂഹിക ജീവിത അന്തരീക്ഷത്തിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സി എച്ച് സെന്ററിന്റെ ഓരോ യോഗങ്ങൾക്കും സാധിച്ചു, അതിന്റെ ഓരോ ചലനങ്ങൾക്കും സാധിച്ചു. നല്ല ഒരു ടീം, എല്ലാ അർത്ഥത്തിലും ഒരു സംഘടനയെ നയിക്കാൻ പ്രാപ്തിയുള്ള, കെൽപ്പുള്ള, സന്നദ്ധതയുള്ള, ഇഖ്ലാസുള്ള ഒരു നേതൃത്വം ഇന്ന് സി എച്ച് സെന്ററിന് മുതൽ കൂട്ടായി ഈ ഒഴുകൂരിൽ അതിന്റെ നായകസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസമർപ്പിക്കുന്ന ഈ നാട്ടുകാർക്ക് നിങ്ങളോട് ഞങ്ങൾ തീർത്തു പറയുന്നു, നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന മനോഹരമായ ഒരു സി എച്ച് സെന്റർ ഇവിടെ ഉയർന്നു വരുമ്പോൾ എല്ലാ ആളുകൾക്കും ആശ്രയിക്കാവുന്ന, എല്ലാ ആളുകളുടെയും അഭിരുചിക്കനുസരിച്ച് ഉയർന്നു വരുന്ന ഒരു സൗധമായിരിക്കും സി എച്ച് സെന്റർ. അതിന്റെ ഒരു മനോഹരമായ കെട്ടിടം ഈ ഒഴുകൂരിന്റെ ഹൃദയഭാഗത്ത് കളത്തിപ്പറമ്പ സ്ഥാനമായി ഉയർന്നു വരണം. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ വേണം, പ്രാർത്ഥന വേണം, പിന്തുണ വേണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇതിന് തുടക്കം മുതൽ ഇതിന്റെ ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സൗദി ചാപ്റ്ററിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം തോന്നുകയാണ്. ഈ സൗദി സി എസ് സെന്റർ ഒഴുകൂരിൽ ആരംഭിച്ചത് കുറച്ച് മെഡിക്കൽ ഉപകരണങ്ങളാണ്. കിടപ്പിലായ രോഗികൾക്കും അപകടം പറ്റി കിടക്കുന്ന ആളുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഇതിനോടൊപ്പം തുടക്കം കുറിച്ചത്. വല്ലാതെ വൈകാതെ തന്നെ തൊട്ടടുത്ത യോഗത്തിൽ നമുക്കൊരു ആംബുലൻസ് വേണമെന്നൊരു ചിന്ത എടപ്പറമ്പ് ലീഗ് ഓഫീസിൽ വെച്ച് ചേർന്ന ഇതിന്റെ ആദ്യത്തെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചപ്പോൾ, ആ ഒരു തീരുമാനം ഉയർന്നു വന്നപ്പോൾ ആ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ള ഖത്തർ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ, ഖത്തർ കുഞ്ഞുട്ടിയും അതുപോലെ തന്നെ അലി മൊറയൂർ കീരിയാടൻ അലി അടക്കമുള്ള ആളുകൾ ആ സദസ്സിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ആംബുലൻസ് വാങ്ങിത്തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വൈകാതെ തന്നെ ഒരു ആംബുലൻസ് നമ്മുടെ നാട്ടിൽ ഒഴുകൂരിലെ സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഏത് പാതിരാവിലും നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിളിപ്പുറത്ത് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് സംവിധാനം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമായി. അൽഹംദുലില്ലാ, അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ആ ആംബുലൻസ് ഡ്രൈവർക്ക് നൽകുന്ന ശമ്പളമടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്ന് മുതലേ തുടർന്നു വന്നത് സൗദി ചാപ്റ്ററാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ശേഷം നമ്മളൊരു ക്ലിനിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് നമുക്കൊരു ക്ലിനിക്ക് സൗജന്യമായി, തീർത്തും സൗജന്യമായി. ഞായറാഴ്ചകളിൽ നമ്മൾ ചെയ്യുന്ന സേവനം 100-ൽ പരം ആളുകൾ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ക്ലിനിക്കിന്റെ സേവനം ഉപയോഗപ്പെടുത്തുകയാണ്. സൗജന്യമായ വൈദ്യസഹായവും ആവശ്യമായ മരുന്നുകളും തീർത്തും സൗജന്യമായി എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ കളത്തിപ്പറമ്പിൽ നമ്മുടെ ക്ലിനിക്കിലൂടെ നമ്മൾ ഈ നാട്ടുകാർക്ക് നൽകി വരികയാണ്. മറ്റുള്ള ദിവസങ്ങളിലോ സൗജന്യ നിരക്കിലാണ് നമ്മൾ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരുടെ സേവനം സൗജന്യ നിരക്കിലാണ്. അതുപോലെ തന്നെ മരുന്നുകളും 10% മുതൽ 50% വരെ വിലക്കിഴിവിലാണ് നമ്മൾ മരുന്നുകളും നൽകി വരുന്നത്. അങ്ങനെ കോവിഡ് കാലത്തുള്ള കാര്യങ്ങളൊക്കെ സ്വാഗത പ്രസംഗത്തിൽ അൻവർ സൂചിപ്പിക്കേണ്ടായി.
അങ്ങനെ എല്ലാ നിലയിലും എല്ലാ മേഖലയിലും നമ്മുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഈ നാട്ടുകാർ ഇതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ എന്ന് ഞങ്ങൾ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കെട്ടിടം ഈ നാട്ടുകാർ ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ളൊരു സാഹചര്യമാണ് സൗദി ചാപ്റ്റർ ഈ സി എച്ച് സെന്ററിന് ഞങ്ങൾ നൽകുന്നത്. 12.5 സെന്റ് സ്ഥലം പൊന്നും വില കൊടുത്താണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഈ സൗദി ചാപ്റ്ററിന്റെ ഓരോ പ്രവർത്തകന്മാരും അതിൽ വഹിച്ചിട്ടുള്ള സന്നദ്ധതയും സേവനവും സമർപ്പണവും ഞങ്ങൾ തരണത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ അവരുടെയൊക്കെ തൊഴിലുകളിൽ, അവരുടെയൊക്കെ കച്ചവടങ്ങളിൽ, അവരുടെയൊക്കെ മറ്റു മേഖലകളിൽ അള്ളാഹു അർഹമായ പ്രതിഫലം അവർക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും സൗദിയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇതിന്റെ ഫണ്ട് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാഹു ഹാജി ഇവിടെ നിർവഹിക്കും. അതോ ഇന്ന് കുറച്ചാളുകൾ നമ്മളെ സമീപിച്ചപ്പോ അവര് വളരെ നല്ല മനസ്സോടുകൂടി നമ്മുടെ ഈ പദ്ധതി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. അത്തരം ചുരുക്കം ചില ആളുകളുടെ പേരുകൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. തങ്ങൾ അവർക്കൊക്കെ വേണ്ടി, നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി അവരുടെ എല്ലാ കച്ചവടങ്ങളിലും അവരുടെ മറ്റ് തൊഴിലുകളിലുമൊക്കെ അവർക്കൊക്കെ ഖൈറും ബർക്കത്തും അള്ളാഹു ഉൾപ്പെടുത്തണമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഷാഹുവാജി നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സി എസ് സെന്ററിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ഈ മുറയൂർ പഞ്ചായത്തിലെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും കൈമൈ മറന്ന് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 10-40 കൊല്ലക്കാലമായി നമുക്കിടയിൽ സേവന സന്നദ്ധനായി നമ്മുടെയൊക്കെ മാർഗദർശിയായി പലപ്പോഴും നമ്മുടെ ഉപദേശകനായി നമുക്ക് മുൻപിൽ നിൽക്കുന്ന സാഹുവാജി ഞങ്ങൾ ഈ ചെറിയ ഒരു പദ്ധതിയുടെ ആവശ്യമായി ചെന്ന് പറഞ്ഞപ്പോ രോഗാവസ്ഥയിലാണ്, അല്ലെ ഒരു മാസം മുൻപാണ് ഒരു വലിയ ഓപ്പറേഷൻ നൽകി, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ഞങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോ ഇൻഷാ അല്ലാ യാതൊരു വൈമനസ്യവും കൂടാതെ വരാമെന്ന് നിൽക്കുകയും ഈ ഫണ്ടിന്റെ ഉദ്ഘാടനം ഞങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോ സന്മനസ്സോടുകൂടി അത് ഏൽക്കുകയും ചെയ്തു. ഇനിയും ഒരുപാട് കാലം നമുക്കിടയിൽ നല്ല ഉമറായിന്റെ മാതൃകാ യോഗ്യതയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് എന്നും മാർഗദർശിയായിട്ടുള്ള സാഹുവാജി ഇനിയും ഒരുപാട് കാലം നമുക്കിടയിൽ ദീർഘായുസോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇനിയും നമുക്കിടയിൽ ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ രോഗവും പടച്ചതമ്പുരാൻ പൂർണ്ണമായി ശിഫ നൽകുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാഹുവാജി നമ്മുടെ ഈ സംവിധാനത്തിലേക്ക് 100,000 രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു നല്ല ടീമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബീരാൻകുട്ടി ഹാജി ഈ പദ്ധതിയിലേക്ക് ആദ്യ ഗഡു എന്ന നിരക്ക് 100,000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ സി എച്ച് സെന്റർ സൗദിയിൽ വെച്ച് നൽകിയിട്ടുള്ള സ്വർണ്ണ നാണയ പദ്ധതിയിലടക്കം വലിയ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് ഞങ്ങളോട് സഹകരിച്ച പ്രിയപ്പെട്ട പറമ്പൻ ബാപ്പുട്ടി ഈ പദ്ധതിയിലേക്ക് 100,000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ചിറ്റങ്ങാടൻ ഷാജി നിരവത്തുള്ള പട്ടണത്തൊടുവിൽ ചിറ്റങ്ങാടൻ ഷാജി ഈ പരിപാടി ഈ പദ്ധതിയിലേക്ക് ബിൽഡിംഗിലേക്ക് 100,000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മാലിയേക്കൽ ബാപ്പുട്ടി പലേക്കോട് 100,000 രൂപ. പിലാത്തോട്ടത്തിൽ നാസർ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗദിയിലെ ഞങ്ങൾ നടത്തുന്ന എല്ലാ പദ്ധതികൾക്കും ഞങ്ങൾക്ക് ഒരു സഹായിയായി എന്നും ഞങ്ങളോടൊപ്പമുള്ള പിലാത്തോട്ടത്തിൽ നാസർ ഞങ്ങൾ ഈ കാര്യം ചെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി 100,000 രൂപ ഞങ്ങൾക്ക് സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൈക്കോ മൂസ നിങ്ങൾക്കറിയാം ഈ സൗദി സി എസ് സെന്ററിന്റെ പ്രഥമ പ്രസിഡന്റാണ്. ഇതിന്റെ പ്രവർത്തനത്തിൽ എല്ലക്കാലവും അദ്ദേഹത്തിന്റെ സേവന മനസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ വലിയ പങ്കുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള യൂണിറ്റ് തല കളക്ഷനുകളിൽ കുടുംബിക്കൽ നിന്ന് നല്ലൊരു തുക സമാഹരിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനായിട്ടുണ്ട്. സൈക്കോ മൂസ നമ്മുടെ ഈ പദ്ധതിയിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അബ്ദുറഹിമാൻ എന്ന കുഞ്ഞാൻ കാഞ്ഞിരങ്ങാടൻ വെസ്റ്റ് ബസാർ സൗദിയിലുള്ള സമയത്ത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് പരിപൂർണമായ പിന്തുണയും സഹായവും പിൻബലവും നൽകിയിട്ടുള്ള കുഞ്ഞാൻ ഈ ഇന്ന് നാട്ടിലാണ്. ചെറിയ ബിസിനസ്സുമായി നാട്ടിൽ ശിഷ്ടകാലം ജീവിതത്തിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ കളത്തിപ്പറമ്പിലുള്ള ഒരു അനുഭാവി കഴിഞ്ഞ കാലത്തിൽ ഞങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗദി ഈ സി എച്ച് സെന്ററിന്റെ ഈ സി എച്ച് ക്ലിനിക്കിന്റെ നമ്മുടെ ഹോം കെയർ പദ്ധതിക്കും അതുപോലെ തന്നെ സൗജന്യ മരുന്ന് വിതരണത്തിനുമൊക്കെ നല്ല പങ്കാളിത്തം വഹിച്ചിട്ടുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത പേരൊരിക്കലും പറയരുത് പരാമർശിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള കളത്തിപ്പറമ്പിലെ ഒരു അനുഭാവി 100,000 രൂപ ഈ പദ്ധതിയിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൗദി സി എച്ച് സെന്റർ സൗദി ചാപ്റ്റർ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനും നാട്ടിലെ പുലിഗൂരിലെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെയും മുന്നണി പോരാളിയായി ഞങ്ങളോടുകൂടെ എന്നും പ്രവർത്തിക്കുന്ന അനു കാവിൽ കാവിൽ അനു ഈ പദ്ധതിയിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു.
മാത്രമല്ല ഈ സംഘടനയുടെ സംവിധാനത്തിന്റെ ശാസ്ത്രീയമായ ചാലകശക്തിയായി ഒരു സംഘടനയെ എങ്ങനെ നയിക്കണം എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ബോധ്യപ്പെടുത്തി ഒരു സി എസ് സെന്ററിന്റെ ചടുലമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന ഈ സൗദി സി എച്ച് സെന്ററിന്റെ ജനറൽ സെക്രട്ടറി അൻവർ ഞാറക്കൂടൻ ഈ പദ്ധതിയിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൗദിയിലും നാട്ടിലും എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും എടപ്പറമ്പ് ജി സി സി കെ എം സിയുടെ ഒരു പ്രധാന പ്രവർത്തകനായി നമുക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജസീം പാലേരി ഈ പദ്ധതിയിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കലും പേര് പരാമർശിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഞങ്ങൾക്ക് വലിയ സന്തോഷത്തോടുകൂടി ഇന്ന് രാവിലെ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് നിങ്ങൾ എന്താണോ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ സംഖ്യ പറഞ്ഞപ്പോൾ ഓക്കെ അതിന് ഞാൻ തയ്യാറാണ് തുടർന്നുള്ള എന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിമുക്കിലെ ഒരു അനുഭാവി ഞങ്ങൾക്ക് 100,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും സി എസ് സെന്ററിന് വേണ്ടിയും ഒക്കെ സഹായിച്ചിട്ടുള്ള മുണ്ടോരൻ ബാബു കുന്നക്കാട് 100,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ചിറ്റങ്ങാടൻ കലാം നമ്മുടെ അഡ്വക്കേറ്റ് ആരിഫിന്റെയും അതുപോലെ തന്നെ മൻസൂർ ബാബുവിന്റെയും ഒക്കെ പിതാവ് മൊയ്തീനാജിയുടെ മകൻ കലാം ഹാജി അറഫ അദ്ദേഹവും 100,000 രൂപ ഈ പദ്ധതിയിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, നമ്മുടെ എല്ലാ സഹായങ്ങളും അറിയുന്നവനാണ്, ഇനി സഹായിക്കാനുള്ള ആളുകളുടെ മനസ്ഥിതിയും അറിയുന്നവനാണ്. പടച്ചു തമ്പുരാനെ, ഈ പാതിരാവിൽ പരിശുദ്ധ റബിയുൽ അവൽ മാസത്തിന്റെ വളരെ പുണ്യം നിറഞ്ഞ ഈ ദിനരാത്രത്തിൽ പടച്ചു തമ്പുരാനോട് ഞങ്ങൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ സഹായിച്ചവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ നാഥ. അള്ളാഹുവെ, അവരുടെയൊക്കെ ഒരു ഉദ്ദേശങ്ങളുണ്ട്, പലരും പുറത്ത് പറയാത്ത ഉദ്ദേശങ്ങളുണ്ട്, സാമ്പത്തികമായ അവരുടെ ചില ഞെരുക്കങ്ങളൊക്കെ ഉള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, എല്ലാ ഞെരുക്കങ്ങളും നീട്ടിക്കളയാൻ നിങ്ങൾക്ക് പടച്ച തമ്പുരാനെ നിനക്ക് ഒരു സമയവും ഒരു നിമിഷം പോലും വേണ്ട. അള്ളാഹുവെ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ പ്രധാനപ്പെട്ട ഇവിടെ ഡോക്യുമെന്റ് കൈമാറ്റമാണ് ബഹുമാന തങ്ങളെ സൗദി ചാപ്റ്റർ ഏൽപ്പിക്കുകയാണ്. അവരതിന് ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജലീൽ, ഷൗക്കത്ത്, മുഖ്താർ ബാബു, മുഹമ്മദ് അലി, മൻസൂർ ബാബു, ഷമീൽ, എം പി ബഷീർ, ടി പി ഷമീർ, ഹബീബ് കാഞ്ഞിരങ്ങാട്, വി ടി ഉമ്മർ എന്നിവർ വേദിയിലേക്ക് വരണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സി എസ് സെന്ററിന്റെ തുടക്കം മുതൽ നമുക്ക് നമ്മിലൊരാളായി നമുക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ മുജീബിനുള്ള ഒരു മെമന്റോ ബഹുമാനായ റഷീദ് അലി ഷിഹാബ് തങ്ങൾ നൽകുന്നു. ഡോക്ടർ സുഹൈലക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റേ കളക്ഷനിലൂടെ ഏറ്റവും വലിയ തുക സംഭാവന നൽകിയ എടപ്പറമ്പ് യൂണിറ്റ് അതിന്റെ സി എസ് എന്നിന്റെ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ,
ini nomor sensasi kita umumnya mungkin kendiri mungkin di ini buku berani jadi ini nggak berjaya berjalan harus mila selalu ringkat aja yoga desa pedile wisata ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം കൊണ്ട് വഹിച്ച പ്രിയനായ റഷീദിനി ശിഹാബ് തങ്ങൾ സി കെ ഷൗക്കത്ത് അടക്കമുള്ള ജലീൽ അടക്കമുള്ള സഹപ്രവർത്തകന്മാരെ ഈ പ്രദേശത്തെ നാട്ടുകാരെ വളരെ സന്തോഷത്തോടുകൂടിയും അതിലേറെ അഭിമാനത്തോടുകൂടിയും ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ വേദിയെ അഭിമുഖീകരിക്കുന്നത് ഒഴുകൂർ സി എസ് സെന്റർ എന്ന ഈ മഹാ സംവിധാനത്തെ ഒരു ചാലകശക്തിയായി ചലിപ്പിക്കുന്ന ഇവിടുത്തെ സി എച്ച് സെന്ററിന്റെ കമ്മിറ്റി മെമ്പർമാരെ ഭാരവാഹികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഞങ്ങളൊക്കെ കുണ്ടോട്ടി നിയോജക മണ്ഡലത്തിലുള്ള സമയത്ത് ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു മുറയൂർ സാഹുവാജി വീരാൻ ഹജി വീരാൻകുട്ടിയാണ്. അതുപോലെ തന്നെ സി കെ അടക്കമുള്ള എന്റെ സഹപ്രവർത്തകന്മാർ നേതാക്കന്മാർ ഞങ്ങൾക്ക് അഭിമാനമായി. ആ നേതൃത്വം ഇന്ന് ഈ പ്രദേശത്തിന് ഈ നാടിന് വളരെ സുദീർഘമായ സേവനം നടത്തുന്നതിനു വേണ്ടി സി എച്ച് സെന്റർ എന്ന സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ആ സി എച്ച് സെന്റർ ഒരുപാട് സേവന പ്രവർത്തനം ഈ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് സേവനം നടത്തേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ സൗദി ചാപ്റ്റർ ഈ മഹത്തായ സംവിധാനത്തിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി ഇതിന് ബീജാവാഹം നൽകി ഇന്നിന്റെ രൂപത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ സഹപ്രവർത്തകന്മാർ ഷൗക്കത്തും ജലീലും അടങ്ങുന്ന ആ ടീം വർക്ക് സൗദി ചാപ്റ്റർ അവരിന്ന് ഈ മഹത്തായ സംവിധാനത്തിന് നല്ല നിലയിൽ ഈ പ്രദേശത്തിന്റെ ഹൃദയഭൂമിയിൽ തന്നെ ഏറ്റവും നല്ല ഒരു സ്ഥലമെടുത്ത് അതിന്റെ രേഖ പ്രിയനായ തങ്ങള് മുഖേന അത് കൈമാറി. ഇനി ഈ പ്രദേശത്തുകാരുടെ ദൗത്യം ഒരു വലിയ ഒരു സൗധം ഇവിടെ കെട്ടിപ്പൊക്കുക എന്നുള്ളതാണ്. അതിന് തൊട്ടുമുമ്പേ ഭാരവാഹി വായിച്ച ലിസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഉള്ള അഭിമാനം തോന്നി. എല്ലാ സ്ഥലങ്ങളിലും എന്തൊരു വിഷയമുണ്ടെങ്കിലും സൗദി അറേബ്യയിലേക്ക് ലെറ്റർ എഴുതി അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് ഫോൺ കോളുകൾ നടത്തി അവിടുന്ന് മാക്സിമം ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് എല്ലാ നാട്ടിലും നടക്കുക. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ഈ നാട്ടിലുള്ള ആളുകളെ കൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ സ്പോൺസർ ചെയ്യിപ്പിച്ച് ആ സംവിധാനം ഇവിടെ പടുത്തുയർത്താൻ നിങ്ങൾ നടത്തുന്ന ഈ ജാഗ്രതയോടുള്ള അല്ലെങ്കിൽ ചടുലമായ ഈ നേതൃത്വം അഭിനന്ദിക്കേണ്ടതാണ്. ഈ കെ എം സി സി എന്ന മഹത്തായ സംവിധാനം വിശുദ്ധ ഭൂമിയിൽ സേവനം നടത്തുന്നതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ എന്റെ നേതാക്കന്മാർ അത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് സി എച്ചിന്റെ പേരിലുള്ള ഒരു സി എച്ച് സെന്റർ. ആ സി എച്ച് സെന്ററിന് ഇവിടെ വരാനുണ്ടായ കാരണം അല്ലെങ്കിൽ തന്നെ ലോകത്തിന് എന്നല്ല ഇന്ത്യക്ക് തന്നെ മാതൃകയായി വിവിധ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് സി എച്ച് സെന്റർ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ വന്നത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ കെ എം സി സി എന്ന മഹത്തായ സംഘടന എങ്ങനെ രൂപകൽപ്പന ചെയ്തു എങ്ങനെയാണ് അതിന്റെ രൂപകൽപ്പന എന്ന് പ്രിയപ്പെട്ട നേതാക്കന്മാരും നാട്ടുകാരും അറിയണം. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മക്കയിൽ പ്രിയങ്കരനായ സിഖ് സാഹിബും ബി വി അബ്ദുള്ള കോയ സാഹിബും നമ്മുടെ കേരളം ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പ്രിയങ്കരനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബും മുസ്ലിം ലീഗിന്റെ തലയെടുപ്പുള്ള നേതാക്കന്മാർ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മണ്ണിലെത്തുകയാണ്. ആ സമയത്ത് ജിദ്ദയിലെയും മക്കയിലെയും സഹപ്രവർത്തകന്മാർ
അവിടെ മുസ്ലിം ലീഗ് അനുഭാവികൾ അന്ന് കെ എം സി സി എന്ന മഹത്തായ സംഘടനയല്ല ഉള്ളത്. അന്നുള്ളത് ചന്ദ്രിക ലീഡേഴ്സ് ഫോറമാണ്. 15 ദിവസത്തിന് ശേഷം നാട്ടിലിറങ്ങുന്ന ചന്ദ്രിക നാട്ടിൽ കിട്ടും തപ്പാൽ വഴി. അത് റൂം റൂമാന്തരം കൈകളിൽ നിന്ന് കൈകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോഴേക്കും രണ്ടാമത്തെ 15 ദിവസം കഴിഞ്ഞാൽ മറ്റേ ചന്ദ്രിക എത്തും. ആ ചന്ദ്രികയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചന്ദ്രിക ലീഡേഴ്സ് ഫോറം അതിന്റെ വരിക്കാരവിടെ ഉണ്ടാകുകയാണ്. ആ വരിക്കാർ ഒരു കൂട്ടായ്മ രൂപീകരിക്കും. അവരവിടെ ഇങ്ങനെ ചന്ദ്രിക വായിക്കും, അത് അടുത്ത റൂമിലേക്ക് കൊടുക്കും. വീണ്ടും 15 ദിവസം കഴിഞ്ഞാൽ ചന്ദ്രിക വരും. ഇതിൽ നിന്നൊരു മാറ്റം വന്ന് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന മുസ്ലിം ലീഗുകാർക്ക് ഒരു സംഘടന വേണമെന്ന നിലക്ക് നമ്മുടെ പ്രിയങ്കന്മാരായ നേതാക്കന്മാർ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സി എച്ചിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മക്കയിലെത്തിയ സമയത്ത് ജിദ്ദയിലെയും മക്കയിലെയും ഈ ചന്ദ്രിക ലീഡേഴ്സ് ഫോറത്തിന്റെ നേതാക്കന്മാർ വിശുദ്ധ ഭൂമിയിൽ വന്ന് നേതാക്കന്മാരെ കാണുകയാണ്. ആ സമയത്ത് നമ്മുടെ ആളുകൾ പറഞ്ഞു, ചന്ദ്രിക ലീഡേഴ്സ് ഫോറത്തിന്റെ നേതാക്കന്മാരാണ് ഞങ്ങളതിന്റെ ഖാദിമീങ്ങളാണ്, ഞങ്ങൾ പ്രവർത്തകന്മാരാണ്. പക്ഷേ ഞങ്ങൾക്ക് കൂട്ടമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന്, മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു അനുമതി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നേതാക്കന്മാർ ആ സമയത്ത്, നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ കുടുംബത്തിനെ പോറ്റുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ വിശുദ്ധ ഭൂമിയിലും പ്രവാസ ലോകത്തും നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അല്ലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയല്ല നിങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾ വന്നത് നിങ്ങളുടെ കുടുംബത്തിനെ പോറ്റുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ആ ദൗത്യം നിങ്ങൾ നിറവേറ്റുക, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പോറ്റുക, നിങ്ങളുടെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയങ്കന്മാരായ നേതാക്കന്മാർ ഒറ്റ വാക്കിൽ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചപ്പോൾ പ്രിയങ്കനായ സേഠ് സാഹിബ് നമ്മുടെ പ്രവർത്തകന്മാരെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് സി എച്ചിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. നമ്മൾ സി എച്ച് എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വന്ന കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇരിക്കുന്ന നേതാക്കന്മാർക്ക് നിങ്ങൾക്കൊരു വാക്ക് നൽകാൻ സാധിക്കില്ല. ഞങ്ങൾ നാട്ടിൽ പോയി മഹാനായ കൂടിയാലോചിച്ച് ഒരു തീരുമാനം നിങ്ങൾക്ക് അറിയിക്കാം, നിങ്ങളിപ്പോ പിരിഞ്ഞു പോയിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് സി എച്ച് നമ്മുടെ പ്രവർത്തകന്മാരെ സമാശ്വസിച്ച് പറഞ്ഞയച്ചു. ഹജ്ജ് കർമ്മം കഴിഞ്ഞു. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി റോഡോച്ചിരമായ ഒരു സ്വീകരണം നൽകുകയാണ്. ആ സ്വീകരണത്തിൽ അജണ്ടയിൽ സി എച്ച് എഴുതി, വിദേശ രാജ്യത്ത് നമ്മുടെ പ്രവർത്തകന്മാരുടെ ആവശ്യം പരിഗണിക്കൽ. അങ്ങനെ യോഗം തുടങ്ങി. യോഗത്തിൽ ഇങ്ങനെ ചർച്ച വന്നു, വിദേശ രാജ്യത്ത് സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു പ്രവർത്തിക്കാനൊരു അനുമതി വേണമെന്ന് നമ്മുടെ പ്രവർത്തകന്മാർ ഞങ്ങളെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ആവശ്യം ആ നേതാക്കന്മാർ അല്ലെങ്കിൽ ആ നമ്മുടെ കുട്ടികൾ അവിടുന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാക്ക് കൊടുത്തതാണ് നിങ്ങളോട് ചർച്ച ചെയ്ത് മറുപടി നൽകാമെന്ന്. അത് ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവരോട് ചെയ്യുന്ന വലിയ ഒരു പാപമായിരിക്കും. അതുകൊണ്ട് ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു, അത് രാജ്യഭരണമുള്ളൊരു സ്ഥലമാണ്, അവിടെ നിങ്ങൾ പോയിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവിടെ നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല, അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ സേഠ് സാഹിബ് മറ്റുള്ള ഒരുപാട് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പ്രിയങ്കരനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യങ്ങൾക്ക് മുഴുവൻ ഞാനടക്കമുള്ള എല്ലാ ആളുകളും അഭിമാനത്തോടുകൂടി ചെങ്കൂറ്റത്തോടുകൂടി ഈ മൈക്കിന് മുമ്പിൽ എണീറ്റ് നിൽക്കാൻ പ്രാപ്തരാക്കിയ എന്റെ പ്രിയപ്പെട്ട നേതാവ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് നേതാക്കന്മാരെ മുഴുവൻ ആളുകളെയും സാക്ഷി നിർത്തി പറഞ്ഞു, അങ്ങനെ ഒരു സംഘടന അവിടെ നിലനിൽക്കണം, അത് അവിടെ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ലെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്യുവാനോ അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ നമ്മളൊക്കെ നമ്മുടെ നേതാക്കന്മാർ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അവർ കൂട്ടമായി പ്രാർത്ഥിക്കുവാനും മയ്യത്തെ നമസ്കരിക്കണമെങ്കിലും അങ്ങനെ ഒരു സംഘടന ആ നാട്ടിൽ നിലനിൽക്കണം പ്രവാസ ലോകത്തെന്ന് പറഞ്ഞ ആ മഹാസംഘടനയാണ് ഇന്ന് കെ എം സി സി, കേരള മുസ്ലിം കൾച്ചർ സെന്റർ എന്ന മഹാസംഘടന. ആ പ്രിയങ്കരനായ നേതാവിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട സി എച്ചിന്റെ ദീർഘവീക്ഷണമാണ് ഇന്ന് ഈ പ്രദേശത്ത് സി എച്ച് അടക്കമുള്ള ഈ മഹാദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ മഹത്തായ ദൗത്യം, ഇങ്ങനെ ഒരു വലിയൊരു ദൗത്യം സൗദി ചാപ്റ്റർ ഏത് രീതിയിലാണ് ഫണ്ട് കളക്ട് ചെയ്തത്, അവരവിടെ വലിയ വലിയ ധനാട്ടിന്മാരെന്നല്ല ഞങ്ങളവിടെ സാധാരണ ജീവിതം അല്ലെങ്കിൽ സാധാരണ ബോഫിയിലും കഫ്തീരിയിലും ഒക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്.
yang ngelibur sorna kuriyo, aling matilla nan kuri galak kebece, ceria ceria sange galu cukup pice, abri da kudumbat na ikuna, masa kita na sange u sambala tinggal, ceria urso sange mati bece, adu suru pice, adu bara wahai galu gaya ni ibu ti, angine suru bumi yang ni dalam ini manusia ini, adau tiu ini arti kara itu datu. Ever kau mabihwani kau anda ini dia, ur valiya ur saudom, ibu da padat tuyer tanam. Ada ninggal da kelilla urday, atmarthamaya, sahaya sahagena munda awan awan matra mana, ini bishet teri kau peraya nalar. Nyan ur kolonna, maka ke MCC urdayum, atmarthamaya, sahaya ini bishet teri munda awan awan, walaian ninggal da saatchi nurpun mabihwani turu turu peraya dia. Saudi Arabia ini nula, ur walaian ceria bumi ini, ninggal da properti kau bolu, inna kerana tinggal. Narakkanlah, elingin tiada narakkanlah. Otomikya, samuhiya, samskaya diga, relief perwakilan yang lalu, yang lalu panggilan yang lalu itu. CS Center, yang dah anak nariya tak kalat, kodi kodi CS Center gayapoh, adun antemai, apalih sekurut tempat tiada yang lalu. Inna, adine sahaya kewanu, adine berenti sahaya yang lalu kewanu, adine sahaya yang lalu kodi kewanu itu malseri kikayan. Anggernya tu, sambidan itu, inden dari ini leti cerita. KMC sekarang kebenti, ninggal katmar tu mai prarti kegayum, ninggal kat samai yang kita na samai itu bishudda bumi lepas, ninggal kok kebenti, katmar tu mai sahai prarti kegayum, itu matra ma fikir cukup untuk, ninggal ini mata, peribadi dekat cerita cerita la santoso, nampi yang kadapar, ini bandar perta baru wahai, arici cukup untuk, yang nurtunu, assalamualaikum, warahmatullahi wabarakatuh.